അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. എന്തോ പഠിക്കാനോ അവൻ ചില മകളെ നിന്നായിരിക്കും ഞാൻ ചെന്ന് കാട്ടുള്ള വണ്ടികൾ കൊണ്ടുപോയിട്ടുണ്ട്. നിന്നെയും കത്തിക്കും, നിന്റെ മുറിയും കത്തിക്കും. മദ്യപിച്ചെത്തിയ യുവാവ് സ്വന്തം വീടിന് തീയിട്ടു. കൊടുമൺ അങ്ങാടിക്കൽ തെക്ക് ചരുമുരുപ്പേൽ ഗോപാലൻ മകൻ സുനിൽ 45 ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗത്തിൽ തന്റെ വീടിന് തീയിട്ടത്. വീട്ടിലുണ്ടായിരുന്ന തുണിത്തരങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, ജനൽ, കതക് എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന ഇയാൾ പ്രായമായ ഇയാളുടെ മാതാവിനെയും ഉപദ്രവിക്കാറുണ്ട്. ഞാൻ ഇത് വിട്ടിട്ട് കാശ് കൊടുക്കണം, അവനല്ലേ ഇത് വിൽക്കണം. പ്രശ്നം വഴക്ക് അത് ആരംഭം ഉണ്ടാവുന്നു. അപ്പോൾ നീ അത് വിൽക്കത്തില്ല, നീ കള്ളപ്രമാണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു രൂപ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് മൂത്തേനെയും ഇളയനെയൊക്കെ വിളിച്ച് അവിടെ പോയി എഴുതിക്കേ. അടിയും തല്ലും എല്ലാം ഉണ്ട്, എന്നെ അടിക്കുകയും ചെയ്യും. ഞാൻ പിന്നെ മോനോടൊന്നും പറഞ്ഞില്ല, 2 അടി എന്നെ കഴിഞ്ഞു. ഞാൻ പിന്നെ മോനായതുകൊണ്ട് അങ്ങ് സഹിച്ചും കിട്ടും. അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഞാൻ പറയും അറിയാമല്ലോ ആരെ കമ്പി കിടക്കുമോ അതോളത്തെ എല്ല് പോയതാ അടിക്കില്ല സാറേ എന്നൊക്കെ അവിടെ അവിടെ പറഞ്ഞിട്ട് വരുവോ. ഇവിടെ വരുമ്പം എന്നെ ചീത്ത വിളിക്കുന്ന കേട്ടാ തലയിലപ്പൻ തന്നെ ഇറങ്ങും. ഇതൊരു 4:30 അന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒരു തീവട്ടം ഒരു തീയുടെ ചൂട് വരുന്നു. ഞാൻ അപ്പുറം ഒതുങ്ങിയിരിക്കുമായിരുന്നു. ഒരു തീയുടെ ഇവിടെ തീയിട്ടത് ഞാൻ അറിയുന്നില്ലല്ലോ. ഇപ്പം നേരത്തെ ഇയാൾ വന്ന് ഒന്നൊക്കെ പോയി അങ്ങ് പോയി. ആ പോയിട്ട് രണ്ടാമത് വന്ന വഴിക്ക് ഇത് തീയിട്ടെ. അപ്പം ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ആ ആൾ പറഞ്ഞ് തീ ഇടാന്ന് പറഞ്ഞപ്പോൾ തീ കിട്ടും. അപ്പൊ ഈ തീ അങ്ങോട്ട് കയറി വരുവാടാന്നും പറഞ്ഞോണ്ട് ഞാൻ ചാടി ഇറങ്ങി വിളിച്ചു പോയി നാട്ടുകാരെ ചാടി വന്നു. മാതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടും വീടും സ്ഥലവും വിറ്റ് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇയാൾ സ്ഥിരമായി മാതാവിനെ ഉപദ്രവിക്കാറുള്ളത്. എന്നും വഴക്ക് എന്നെ അടിക്കുകയും തല്ലിയും എന്നെ വിളിക്കുന്ന അവരത്തിന് ഞാൻ ഇത് കേട്ടും കണ്ടും മങ്ങ മതിച്ച് ഇപ്പം ഞാൻ അനങ്ങത്തില്ല. പിന്നെ പോലീസുകാർ വന്ന് പറയും അമ്മേ സ്ഥലം വിറ്റോട്ടെ, അമ്മ മിണ്ടുണ്ടാകും, അമ്മ കയറി കിടന്ന് ഉറങ്ങിക്കോ അമ്മ എന്ന് പറയും. ഞാൻ പിന്നെ പോലീസുകാർ സാർ വന്ന് പറഞ്ഞായിരിക്കും പിന്നെ മിണ്ടിയിട്ടില്ല, അവനോട് മിണ്ടിയിട്ടേ. ആ മരിക്കുന്ന സമയം വരെ ഇത് അതിനകത്ത് കിടക്കും. പിന്നെ ചത്ത് കഴിയുമ്പോൾ എടുത്ത് വരുന്നവരെന്നെ ഞാൻ മേടിച്ച വസ്തുവിനകത്ത് എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റി എന്നെ അടക്കണ്ട എന്നെ ജയിപ്പിക്കണമെന്നും അവരോട് പറഞ്ഞിട്ടു. അങ്ങനെ വരെ പറഞ്ഞുകൊണ്ട് ഈ മോൻ്റെ അടുത്ത് ഒന്നും ഒക്കത്തില്ല. പിന്നെ ഞാൻ അങ്ങ് കരിഞ്ഞു എല്ലാവരും എന്നോട് പറയാം അയലോക്കാരെല്ലാം കുടിച്ചു വരുമ്പോൾ പറയും ഇവിടുന്ന് അങ്ങ് മാറാം. ഞാൻ പറയും ഞാൻ മാറത്തില്ല, എന്തുവരെ ചെയ്യട്ടെന്ന്. ഞാൻ ഇവിടെ ധൈര്യമായിട്ട് അങ്ങനെ പിള്ളേരെല്ലാം എന്നെ വിളിക്കും രാത്രി അങ്ങ് ഇവിടുന്ന് ഇരിക്കും. ഞാൻ പറയാൻ വരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച അമിതമായി മദ്യപിച്ചെത്തിയ ഇയാൾ വീട്ടിലെ അലമാരയിൽ ഉണ്ടായിരുന്ന തുണികൾ വാരി വലിച്ചിട്ട് വിറകുകൾ കൂട്ടി തീയിടുകയായിരുന്നു. തീ ഉയരുന്നത് കണ്ട മാതാവ് പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച സുനിലിനെ ഫയർഫോഴ്സ് സംഘം ബലം പ്രയോഗിച്ച് കീഴടക്കി കൊടുമൺ പോലീസിന് നൽകി. MCTV ന്യൂസ്, കൊടുമൺ. അടൂർ നഗരഹൃദയത്തിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ടൗണിന്റെ ഒത്ത നടുക്കായി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന് ശാന്തമായ ഉയർന്ന ഭൂപ്രദേശം. KSRTC പ്രൈവറ്റ് സ്റ്റാൻഡുകളിൽ നിന്നും വെറും 250 മീറ്റർ അരികെ. അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഗവൺമെന്റ് UP സ്കൂളിന് മുകളിലായി KP റോഡിൽ നിന്ന് 75 മീറ്റർ ദൂരത്ത് വീട് വയ്ക്കാൻ ഒരിടം. എട്ട് സെന്റ്, 10 സെന്റ്, 12 സെന്റ് പ്ലോട്ടുകൾ. പ്ലോട്ടിന്റെ മുൻവശത്തായി കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 3 പ്ലോട്ടുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക